ഹായ് വെൽക്കം ടു ജാംസ് സോഷ്യൽ സയൻസിൽ വരുന്ന ാണ് പ്ലാനറ്റ്സ് അഥവാ ഗ്രഹങ്ങൾ എന്ന് പറയുന്നത് വളരെ ലളിതമെന്ന് വിചാരിക്കുന്ന പല ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ കൺഫ്യൂസിംഗ് ആണ് ഈ കൺഫ്യൂഷൻ മൊത്തം മാറ്റുവാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായി കാണുക സൂര്യൻ ഉൾപ്പെടുന്ന നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ മൊത്തം എത്ര യെസ് ഉള്ളത് പ്ലാനറ്റ്സ് രണ്ടായിരത്തി ആറ് വരെ നമുക്ക് ഒൻപത് പ്ലാനറ്റുകളാണ് ഉണ്ടായിരുന്നത് പക്ഷേ രണ്ടായിരത്തി ആറിൽ ഇന്റർനാഷണൽ അസ്ട്രോണമിക്കൽ യൂണിയൻ പ്ലൂട്ടോ എന്ന ഗ്രഹത്തിന് പ്ലാനറ്റ് ആകാനുള്ള സവിശേഷതകൾ ഇല്ലെന്ന് കണ്ടെത്തി ഇന്ന് ഐറിസ് സിറസ് മേക്ക് മേക്ക് ഹൗമിയ പോലുള്ള കുള്ളൻ ഗ്രഹങ്ങൾ അതായത് ഡോഫ് പ്ലാനറ്റുകളുടെ പട്ടികയിലാണ് പ്ലൂട്ടോയുടെ സ്ഥാനം പ്ലാനറ്റ്സുകളുടെ പേര് നമുക്കിപ്പോൾ പഠിക്കാം മെർക്കുറി വീനസ് എർത്ത് മാസ് ജുപ്പിറ്റർ സാറ്റേൺ യുരാനസ് നെപ്റ്റൂൺ പ്ലാനറ്റ്സുകളെ നമുക്ക് രണ്ടായി തരം ധരിക്കാം ഇന്നർ പ്ലാന്റ്റ്സ് ഔട്ടർ പ്ലാന്റ്സ് അതായത് അന്തർഗ്രഹങ്ങൾ ബാഹ്യഗ്രഹങ്ങൾ സൂര്യൻ്റെയും അസ്ട്രോയിഡ് ബെൽറ്റ് അതായത് ചിഹ്നഗ്രഹ വലയത്തിൻ്റെയും ഇടയിൽ വരുന്ന പ്ലാനറ്റുകളെ നാം ഇന്നർ പ്ലാന്റ്റ്സ് അഥവാ അന്തർഗ്രഹങ്ങളെന്ന് വിളിക്കുന്നു അവരുടെ മറ്റു പേരുകൾ ടെറസ്റ്റൽ പ്ലാന്റ്സ് അതായത് ഭൗമഗ്രഹങ്ങളെന്നും പ്ലാനറ്റ്സ് പ്ലാനറ്റ്സ് റോക്കി എന്നുമാണ് എന്നീ ഗ്രഹങ്ങളാണ് ഈ പട്ടികയിൽ വരുന്നത് ഇത് പഠിക്കാനായിട്ടൊരു സൂത്രവാക്യമുണ്ട് എന്താണ് വീനസ് ഓൺ എർലി മാർച്ച് മാർച്ച് ആദ്യം വീനസിനെ കണ്ടു ഇപ്പോൾ ഈ ഭാഗത്തിലെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ സംശയമില്ലാതെ എഴുതാൻ പറ്റുമല്ലേ അസ്ട്രോയിഡ് ബെൽറ്റിന് ശേഷം കാണപ്പെടുന്ന പ്ലാനറ്റുകളെയാണ് നാം നോൺ ടെറസ്റ്റൽ പ്ലാനറ്റ്സ് എന്നും ലാർജർ ഗേഷ്യസ് പ്ലാനറ്റ്സ് അതായത് വാതക ഭീമന്മാരെന്നും ജോവിയൻ പ്ലാനറ്റ്സ് എന്നും ഔട്ടർ പ്ലാനറ്റ്സ് അതായത് ബാഹ്യ ഗ്രഹങ്ങളെന്നും പറയുന്നത് ജുപ്പിറ്റർ സാറ്റേൺ യുറാനസ് നെപ്റ്റൂൺ എന്നീ ഗ്രഹങ്ങളാണ് ഈ പട്ടികയിൽ വരുന്നത് ജെയ്സൺ എന്ന സൂത്രവാക്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഈ ഭാഗത്തിലെ ഒരു ചോദ്യത്തിനും നിങ്ങൾ തെറ്റുത്തരം എഴുതുകയില്ല വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ ഗ്രഹങ്ങളെ അറേഞ്ച് ചെയ്യാൻ നമുക്കിപ്പോൾ പഠിക്കാം ഇപ്പോൾ എഴുതിയിരിക്കുന്നത് ഡിസെൻഡിങ് ഓർഡർ ആണ് അതായത് ഏറ്റവും വലിയ ഗ്രഹത്തിൽ നിന്ന് ഏറ്റവും ചെറിയ ഗ്രഹത്തിലോട്ടാണ് എഴുതിയിരിക്കുന്നത് ഇത് പഠിക്കാനും ഒരു സൂത്രവാക്യമുണ്ട് ലുഖ്യാം ജംപിങ് സാറ്റേൺ യൂസ് നെപ്റ്റൂൺ ഇയർ വെൻ മാർച്ചിങ് മെർക്കുറി ജംപി എന്ന സാറ്റേൺ നെപ്റ്റൂൺ ഇയറിനെയാണ് യൂസ് ചെയ്യുന്നത് എപ്പോൾ വെൻ മാർച്ചിങ് മെർക്കുറി ഈ ഒരു സൂത്രവാക്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഈ സൈസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിനും നിങ്ങൾ തെറ്റുത്തരം എഴുതുകയില്ല ഈ ഭാഗത്തിലെ എല്ലാ മാർക്കും നിങ്ങൾക്ക് സ്കോർ ചെയ്യാനും പറ്റും നമുക്കിപ്പോൾ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം ദി ബിഗ്ഗസ്റ്റ് പ്ലാനറ്റ് ഓഫ് അവർ സോളാർ സിസ്റ്റം നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് വലിയ ഗ്രഹമെന്നറിയപ്പെടുന്നത് ജൂപ്പീറ്റർ നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ റെഡ് പ്ലാനറ്റ് അഥവാ ചുവന്ന ഗ്രഹമെന്നറിയപ്പെടുന്നത് മാസ് മോർണിംഗ് ആൻഡ് ഈവനിങ് സ്റ്റാർ എന്നറിയപ്പെടുന്നത് വീനസ് റിംഗ്ഡ് പ്ലാനറ്റ് എന്നറിയപ്പെടുന്നത് സാറ്റൺ സെക്കൻഡ് ബിഗ്ഗസ്റ്റ് പ്ലാനറ്റ് സാറ്റൺ എർത്ത് ട്വിൻ അതായത് എർത്തിൻ്റെ ട്വിൻ എന്നറിയപ്പെടുന്നത് വീനസ് ഹോട്ടസ്റ്റ് പ്ലാനറ്റ് എന്നറിയപ്പെടുന്നത് ആണ് പ്ലാനറ്റ് ഫേമസ് ഫോർ റെഡ് സ്പോട്ട് ചുവന്ന സ്പോട്ടിനാൽ ഫേമസ് ആയ പ്ലാനറ്റ് ജുപ്പീറ്റർ ഗാനിമേഡ് എന്ന് പറയുന്നത് ജുപ്പീറ്ററിൻ്റെ മൂണാണ് പ്രകാശം സൂര്യനിൽ നിന്ന് ഭൂമിയിൽ എത്താനായിട്ട് എടുക്കുന്ന സമയം എട്ട് മിനിറ്റ് ശനിയുടെ അതായത് സാറ്റിൻ്റെ വലിയ മൂൺ എന്നറിയപ്പെടുന്നത് ടൈറ്റൻ സാറ്റലൈറ്റുകൾ ഒന്നുമില്ലാത്ത പ്ലാനറ്റ് അതായത് ഉപഗ്രഹങ്ങൾ ഉപഗ്രഹങ്ങളൊന്നുമില്ലാത്ത ഗ്രഹം എന്ന് പറയുന്നത് മെർക്കുറി ഭൂമിയുടെ റൊട്ടേഷൻ പടിഞ്ഞാറിൽ നിന്ന് കിഴക്കോട്ട് അതായത് വെസ്റ്റ് ടു ഈസ്റ്റ് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ സൂര്യൻ്റെ ഫോട്ടോസ്പിയർ എന്ന ഭാഗമാണ് കാണാൻ പറ്റുന്നത് യൂണിവേഴ്സിനെ കുറിച്ചുള്ള സ്റ്റഡി കോസ്മോളജി